Oh, hey, what's up guys, welcome to Action Dude. Hey guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാർ കിടപ്പുണ്ടല്ലോ, ലൈറ്റ് കത്തിച്ച് ചുമ്മാ എടുത്തിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ നമ്മുടെ ഈ കാർ, മാരുതി കാർ. അപ്പോൾ ഒരു സോങ് ഇറങ്ങിയല്ലോ ഗൈസ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഗുഡ് ഈവനിങ് പറയാം. ഗുഡ് ഈവനിങ്ങിനാണ്, അതാണ് ഇവിടെ ചീ വീടിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറയാം, ഇതൊരു ചേട്ടന് ഐഫോൺ നോക്കാൻ പോവുകയാണ്. വാങ്ങിക്കോ വാങ്ങിക്കോ എന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള അടൂരുള്ള മൈജിയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ അഖിൽ എൻ ആർ ഡിയുടെ ടീമിനെ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈസ് അവരവിടെ വരും, അപ്പോൾ അവരവിടെ എന്തോ വാങ്ങിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണണം, അപ്പോൾ അവരെയും കൂടി ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളൊരു ഐഫോൺ ചിലപ്പോൾ വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐഫോൺ 7 ആയിരുന്നു. അപ്പം 7 ഇരിക്കുന്ന ഡേറ്റാസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുതിയൊരു ഫോണിലേക്ക് ആക്കുന്നത് അതും ഞാൻ പറഞ്ഞുതരാം. അപ്പം അച്ഛന്മാരെ മുഴുവൻ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ. യോ ഗൈസ്, കാറിനകത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ കാറിലാണ് പോകുന്നത് കേട്ടോ. അടൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചുകുഞ്ഞ്. അവൻ മേലിത്തെ എന്തോ സംഭവം കണ്ടിങ്ങനെ ആടിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഐഫോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇതുണ്ട്, നിങ്ങൾ ചെറിയ ഐഫോൺ 13 ചേട്ടന് എൻ്റെ ഇറങ്ങി 15 അല്ലേ, 75 അല്ലേ, 70,000 തൊക്കില്ല. ആ ചേട്ടന് ഐഫോൺ 7 യൂസ് ചെയ്തോണ്ടിരുന്നത്. അതെ, നിങ്ങളതിലല്ലേ വ്ളോഗ് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ. അപ്പോ ഗൈസ് നമ്മുടെ അഖിലേട്ടനാ ടീംസിനെ ഒന്ന് കണ്ട്. ഇങ്ങനെ എന്തോ എടുക്കണം അല്ല, കിടുവാണ് ഗൈസ്. അപ്പൊ അവരെ സെറ്റാക്കി കേബിളൊക്കെ എടുത്തിട്ട് പോയാണ്. നമ്മുടെ അടൂര് മൈജിയിലാണ് പുള്ളിക്കാരൻ വന്നത്. പ്രൊമോഷൻ നമ്മുടെ ആക്ഷൻ ജൂഡ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ നിറയെ പറയണ്ടത്. മൈജി നിന്ന് നമ്മുടെ ഫോൺ വാങ്ങിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ദേ ഇരിക്കുന്നതാണ് ഫോണും ചാർജറും. ബു, ഇതാണ് ഗൈസ് ഐഫോൺ 30. നമ്മളിവിടെ എടുത്തിരിക്കുന്ന വേരിയന്റ് ആണ് ഐഫോൺ 30 മിഡ് നൈറ്റ്, 128 GB ആണ്. ദേ ഇതാണ് ഫോൺ. ആയി വാ, നല്ല ഫോൺ തന്നെ. ഓ ആഹാ, എന്നാ ഒരു കളറാ നോക്കിയേ, അടിപൊളി കളർ. ബ്ലാക്ക് ആണ്, പക്ഷെ പൂർണ്ണമായിട്ട് ബ്ലാക്ക് അല്ല. ഓക്കെ, അപ്പൊ ബൂട്ടപ്പ് ചെയ്യാം. ആപ്പിൾ ലോഗോ വന്നു. തുടക്കത്തിൽ തന്നെ iOS 17 ആണ്. ഇത് ഷോപ്പിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു, അന്നിട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എല്ലാം കിടിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റിങ്സിനെ വിട്ട് പോയിട്ട് എബൌട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇത്രയും സ്റ്റോറേജ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ഇനി ബോക്സിനകത്തുള്ള വേറൊന്നുമില്ല, ഈ ഒരു ചാർജർ, സാധാരണ വരുന്ന ചാർജറും പിന്നും ആപ്പിൾ സ്റ്റിക്കറും, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഐഫോണിൻ്റെ ബോക്സ് മണക്കാൻ കിട്ടിയത് ഒരു സന്തോഷമുണ്ട്. ഞാൻ മാക്സിമം മണത്തുമല്ല. ഓ, എൻ്റെ ബോക്സിൻ്റെ ഭയങ്കര പഴയ മണമായി. യാ, ഇനി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ടൈമാണ്. അതിന് വേണ്ടിയിട്ട് ഐഫോൺ 7 ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ പഴയ ഫോൺ, ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫോണ് എൻ്റെ ചില മണ്ട റീൽസിലൊക്കെ കണ്ടതാണ്, ഷോർട്സിലൊക്കെ. ഓക്കെ, ഞാൻ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഈ ബ്രിങ് ഡിവൈസ് നിയർബി എന്ന് വെച്ച് നോക്കി പുതിയ ഫോണിനകത്ത്. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു. ഈ പുതിയ ഫോൺ ഒന്നും കൂടി റീസെറ്റൊക്കെ ചെയ്തിട്ട് ആദ്യം മുതലേ ആ ഒരു സ്ക്രീനില്ലേ, ഹലോ സ്ക്രീൻ, അതിലേക്ക് കൊണ്ടുവരണം. അതിലേക്ക് കൊണ്ടുവരുമ്പോഴേ പഴയ ഫോണിൽ ഒരു പോപ്പപ്പ് വരുത്തുള്ളൂ. ഇതേ ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഓക്കെ ഓക്കെ, വന്നിട്ടുണ്ട്, സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അത് ചെയ്യുവാണ്. അപ്പോൾ പോപ്പപ്പൊക്കെ കിട്ടി. അപ്പോൾ അതേ പുതിയ ഫോണിനകത്ത് ഒരു സംഭവം കാണുന്നുണ്ടല്ലേ, ഇതൊരു QR കോഡാണ്. ആക്ച്വലി ഇത് ഐഫോണിൻ്റെ തന്നെ QR കോഡാണ്. അപ്പോൾ പഴയ ഫോണുമായിട്ട് അത് ഞാൻ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ പഴയ ഫോണിൻ്റെ പാസ്വേഡ് അടിക്കാൻ പറഞ്ഞു, അങ്ങനെ അടിച്ചു കൊടുത്തു. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അതിനകത്ത് ഫിനിഷിംഗ് ന്യൂ ഐഫോൺ എന്നൊക്കെ പഴയ ഫോണിൽ കാണിക്കുന്നുണ്ട്. ഡേറ്റ ആൻഡ് പ്രൈവസി ഇതിൽ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. പിന്നെ ഫേസ് ഐ ഡി വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ചേട്ടൻ്റെ ഫേസ് വെച്ച് ഫേസ് ഐ ഡി ചെയ്യുവാണ്. പിന്നെ അത് സെറ്റപ്പ് ലെറ്റർ കൊടുത്തു, പിന്നെ കണ്ടിന്യൂ കൊടുക്കുന്നു. പിന്നെ ട്രാൻസ്ഫർ ഡേറ്റ ഫ്രം ഐഫോൺ.
അത് കൊടുക്കുവാണ്, ലാസ്റ്റ് സ്റ്റെപ്പാന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുവാണ്. ഓക്കെ, എന്തൊക്കെയോ 48-45 മിനിറ്റ്സ് ഒക്കെ എടുക്കുമെന്നൊക്കെ പറയുന്നത്, അപ്പോൾ എന്തോ ലോഡാവുന്നൊക്കെ ഉണ്ട്. യാ, അപ്പോൾ ഈ കണ്ടീഷൻസും ടൈംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് അഗ്രി കൊടുത്തിട്ട് ഐക്ലൗഡിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വരും, അതെല്ലാം കണ്ടിന്യൂ കൊടുക്കുക. ആ ഒരു സെറ്റിങ്സ് എല്ലാം ഒക്കെ നിങ്ങൾ ചുമ്മാ എല്ലാം കണ്ടിന്യൂ കൊടുത്താൽ മതി, അത് പിന്നെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ദേ ഡേറ്റ ട്രാൻസ്ഫറിങ് നടന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ ഐഫോൺ 7-ൽ നിന്ന് ഈ പുതിയ ഐഫോൺ 30-ലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫുൾ ഡേറ്റ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് പുതിയ ചാർജർ ഒന്ന് പൊട്ടിക്കുന്ന വിചാരിച്ചു, ചെറിയൊരു ASMR ഒക്കെ ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ അഡാപ്റ്റർ പൊട്ടിച്ച് എന്നിട്ട് ഈ വയറും കൂടി പൊട്ടിക്കുകയാണ്. അപ്പോൾ ചെറിയ ASMR ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കൊച്ചു കുരിങ്ങനെയും കൊണ്ട് വന്ന്, അപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവനെ അങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും ഐഫോൺ പുതിയ ഐഫോണൊക്കെ ഒന്ന് കുത്തിയിട്ടു. ഇത് ചെയ്യുന്ന സമയത്ത് ഈ പഴയ ഫോൺ നല്ല ചാർജാക്കി ഇടുക, അല്ലെങ്കിൽ ചൂടാവും, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ എററായിപ്പോവും. യാ, അപ്പോൾ അതേ ട്രാൻസ്ഫർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജോലി ട്രാൻസ്ഫർ ആയതല്ല, ഐഫോണിൻ്റെ ഡേറ്റ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ആയി, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് അടുത്ത സ്റ്റെപ്പ് നോക്കാം. സ്വൈപ്പ് അപ്പ് ടു അപ്ഗ്രേഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നേരത്തെ നിന്ന് പാസ്വേഡ് നമുക്ക് ഇതിനകത്ത് അടിക്കാം. ഓ, ഇതും തോന്നുന്നു വെള്ള കളറിലൊക്കെ, എന്താണെന്ന് അറിയില്ല, നോക്കാം. അതെ, നോക്കിയേ, ഇതിനകത്തൊടിന്ന് എല്ലാം ഇതിനകത്തോട്ടായി. അതേ, വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇരുന്ന് കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡൗൺലോഡ് ആവണം, അതുകൊണ്ട് വൈഫൈ കണക്റ്റ് ആയിരിക്കണം. പിന്നെ ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റോറേജ് എത്രയും നോക്കാം. ഇത് 128 GB ആയിട്ടിരുന്നേ, ഇപ്പോൾ എത്ര സ്റ്റോറേജ് ആയി? ഈ 49 GB ഉള്ളു അവൈലബിൾ. ഈ ഐഫോൺ 256 GB ആയിരുന്നു, ഇത് 128 GB. ഇത്രയും ഡേറ്റാസ് കൂടെ ചേർത്തപ്പോൾ ഇനി ബാക്കി സ്പേസ് 49 ഉള്ളൂ. സോ യാ, നമ്മൾ നമ്മുടെ ഐഫോൺ 30 അങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് സെറ്റാക്കി കണ്ടിന്യൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പഴയ ഫോൺ വിൽക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതിനകത്തുള്ള കാര്യം ഡേറ്റാസ് എല്ലാം ഇറേസ് ചെയ്യണം. പക്ഷേ ഇപ്പം നോട്ട് നോ കൊടുക്കുകയാണ്, രണ്ട് ഫോൺ ഒരേപോലെ ഇരിക്കുക, ഒരു മാറ്റമില്ല, എല്ലാം ഒരേപോലെ. ഫോൺ മാറ്റം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. ഈ ഫോണിൻ്റെ ഒരു ക്ലോൺ പോലെയായി ഇപ്പം. അതാണ് ഗൈസ് ആപ്പിളിൻ്റെ സംഭവം. ഇപ്പം സക്സസ്ഫുൾ ആയിട്ട് എല്ലാം ശരിയായി. ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഒരു കവർ ഇട്ടാൽ ഇതിൻ്റെ ലുക്കിങ് ആയിരിക്കും. ഇത് എൻ്റെ ഫോണിൻ്റെ കവറാണ് ഗൈസ്, അതാണ് ഇച്ചിരി പൊടിയും പിടിച്ചൊക്കെ ഇരിക്കുന്നത്. ഇത് പുതിയ കവറല്ല, പുതിയ കവർ അവർ വാങ്ങിച്ചില്ല കേട്ടോ. കേ സൂര്യയുള്ള ലുക്ക് ഇത്. ഐഫോൺ 30 ബ്ലാക്ക് ഫോണിനകത്ത് എൻ്റെ ഫോൺ ഞാൻ വീഡിയോ എടുക്കുവാണ് ആദ്യമായിട്ടാണ്. ഇതാണ് ഗൈസ്, ഇതാണ് എൻ്റെ ഫോൺ. എൻ്റെ ഫോണാണെങ്കിൽ പിങ്ക് ആണ് അത്, പക്ഷേ അത് വൈറ്റ് ഹോളിലൊക്കെ ഇരിക്കും വെളിയിറങ്ങി. പക്ഷേ ഈ ഫോൺ എൻ്റെ ഫോനെ അടിപൊളി കേട്ടോ. പക്ഷേ ഇതൊരു ഫുൾ ബ്ലാക്ക് ആയിട്ടല്ല തോന്നുന്നത്, ഇത് ബ്ലൂവിൻ്റെ ഒരു സംഭവം കൂടി വേണം കേട്ടോ, ഒരു ഡാർക്ക് ബ്ലൂ കൂടി കയറി വരുന്നുണ്ട്. ബ്ലാക്ക് എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല, ഇത് ബ്ലൂവും കൂടി വരുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റിയൊക്കെ എൻ്റെ സെയിം തന്നെയാണ്. പിന്നെ പുതിയ ഫോണായതുകൊണ്ട് കുറച്ച് സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ലാഗൊന്നും കാണുന്നില്ല. സിനിമാറ്റിക്കൊക്കെ സൂപ്പർ. പിന്നെ 14 ആണെങ്കിൽ 4K കിട്ടുമായിരുന്നു, ഇതിൽ 4K ഇല്ല. പിന്നെ സൂമിൻ്റെ അതും ഇല്ല, ഇങ്ങനെയിരിക്കുവാണ്. വീഡിയോയ്ക്ക് അകത്ത് മാത്രം 3X സൂം ഉണ്ട്, പിന്നെ വൈഡ് 0.5X ഉണ്ട്, ഫോട്ടോയ്ക്ക് അകത്ത് 5X ഉണ്ട് സൂം, പിന്നെ വൈഡും കിട്ടും. പിന്നെ ഇത് iOS 17 ഓടുന്നത്. അപ്പോൾ ഗൈസ്, ഞാനും എൻ്റെ അനിയനും കൂടി ഞങ്ങൾ ഐഫോൺ 13 to 13 ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ്. ഏ കുട്ടിക്കടാ, ഇങ്ങനെ ഉണ്ടാവും അത്. പിന്നെ ഇതിങ്ങനെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മാറ്റുവാണെങ്കിൽ ഇങ്ങനെ പോവും. ഒന്നുകൂടി കുട്ടിക്കാം, ഇത് കോണ്ടാക്ട് ഷെയർ ചെയ്യുന്ന ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, വേറെ ഒന്നുമില്ല. അതെ, ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്തത് iPhone 7 ചേട്ടൻ്റെ പഴയ ഫോണിൻ്റെ അടുത്ത്. അങ്ങനെ ഫുള്ള് ഇപ്പം ഞങ്ങൾ ഐഫോൺ ഇങ്ങനെ വീഡിയോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആണ്ട് ചേട്ടൻ്റെ പുതിയ iPhone 30, അതിപ്പം എൻ്റെ അനിയൻ അവൻ്റെ ഫോണാണെന്ന് പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ്, ഇപ്പോഴാണ് ആപ്പിളിൻ്റെ ഒരു ഇക്കോ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പഴയ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് എങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള ആ ഒരു പ്രോസസ്സ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. അറിയാവുന്നവർ കാണും, എന്നാൽ ചെറുതായിട്ട് അറിയാത്തവരൊക്കെ കാണുമായിരിക്കും. അവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. പിന്നെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ലൈക്ക് അടിക്കുക. അപ്പോൾ ശരി, എന്നാൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.